സംസ്ഥാനത്ത് സർക്കാർ സർവീസിൽ നിന്നും ഇന്ന് പടിയിറങ്ങുന്നത് 11801 പേർ. ആരോഗ്യം, വിദ്യാഭ്യാസം, റവന്യൂ വകുപ്പുകളിൽ നിന്നാണ് കൂടുതൽ പേർ വിരമിക്കുന്നത്. ഈ വർഷം ആകെ വിരമിക്കുന്നത് 21537 പേരാണ്. അതിൽ പകുതിയിലേറെ പേരാണ് സർക്കാർ സർവീസിൽ നിന്ന് ഒന്നിച്ച് ഇറങ്ങുന്നത്. സ്കൂൾ പ്രവേശനം മുന്നിൽ കണ്ട് മെയ്യിൽ ജനന തീയതി രേഖപ്പെടുത്തുന്ന പതിവുണ്ടായതിനാലാണ് കൂട്ടവിരമിക്കൽ. വിവിധ തസ്തിക അനുസരിച്ച് 15 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെ നൽകേണ്ടതിനാൽ 1500 കോടി രൂപയോളം സർക്കാർ കണ്ടെത്തേണ്ടി വരും. എന്നാൽ ആനുകൂല്യങ്ങൾ നൽകാൻ തടസ്സമില്ല എന്നും തുക തടഞ്ഞുവെക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നും ധനവകുപ്പ് അറിയിച്ചു.